തിരുവനന്തപുരം ശാസ്തമംഗല മഹാദേവ ക്ഷേത്രത്തിൽ പ്രദോഷ പൂജാദിനത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കാനായി ഋഷഭവാഹനം ഒരുങ്ങുന്നു. ഭഗവാന്റെ ഏതാജ്ഞയും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നന്ദികേശ രൂപമാണ് ഒരുങ്ങുന്നത്. വിളഞ്ഞ വരിക്കപ്ലാവിന്റെ തടിയിൽ 8 കിലോ വെള്ളിയിൽ പൊതിഞ്ഞ് 1 കോൽ നീളത്തിലാണ് ഋഷഭവാഹനത്തിന്റെ നിർമ്മാണം. നടനും എംപിയുമായ സുരേഷ് ഗോപി നന്ദികേശ വാഹനത്തിന്റെ ഉളികുത്തൽ കർമ്മത്തിന് തിരി തെളിയിച്ചു. വിളഞ്ഞ വരിക്കപ്ലാവിന്റെ തടിയിൽ 8 കിലോ വെള്ളിയിൽ പൊതിഞ്ഞ് 1 കോൽ നീളത്തിലാണ് ഋഷഭവാഹനത്തിന്റെ നിർമ്മാണം. ഇതിന്റെ മുകളിൽ ഭഗവാന്റെ ബിംബം പ്രതിഷ്ഠിക്കാനുള്ള സ്ഥാനപീഠവും ഒരുക്കും. ഭഗവാന്റെ ഏതാജ്ഞയും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നന്ദികേശ രൂപമാണ് നിർമ്മിക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശി പ്രജിത്തിന്റെ തടിപ്പണിയിലുള്ള കരവിരുതും തെക്കടത്ത് ഹരി ചക്കുളത്തിന്റെ വെള്ളിയിലുള്ള ശില്പ ചാതുര്യവും കോർത്തിണക്കിയാണ് നിർമ്മാണം. ചക്കുളം സ്വദേശി ഹരി തെക്കടത്തിന്റെ തിരുവല്ല പൊടിയാടിയിലുള്ള വസതിയിൽ സുരേഷ് ഗോപി എം പി എത്തി ഉളികുത്തൽ കർമ്മത്തിന്റെ തിരി തെളിയിച്ചു. കാലം മാറി വരുന്നു, ചിന്താഗതികൾ മാറുന്നു, പക്ഷെ ദേവനും ദേവന്റെ ഭക്തരെന്നോ അല്ലെങ്കിൽ അനുചരങ്ങളെന്നോ പ്രജയെന്നോ പറയാവുന്ന വിശ്വാസ സമ്പ്രദായത്തിൽ ആ ഒരു ശുദ്ധിയും കാര്യങ്ങളും ആ നടപടിക്രമങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതിപ്പോൾ എല്ലാ മതങ്ങളുടെയും അവകാശം. അപ്പോൾ കാലത്തിനനുസൃതമായി മൃഗങ്ങളോടുള്ള കരുണ വർദ്ധിച്ചു വരുന്ന ഒരു നല്ല നമ്മുടെ അതിനെ സംബന്ധിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് അതിനെതിരെയോ അതിൻ്റെ കൂടെയോ ഒന്നും നിൽക്കാനല്ല, ഒരു പ്രതിമാർഗം ഇതിനുണ്ട് എന്നുള്ള തോന്നലിൽ നിന്ന് ഇത് മൂകാംബിക ക്ഷേത്രമടക്കമുള്ള പലയിടങ്ങളിലും നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ ഉണ്ട് പല്ലത്തിൽ ഭഗവാന് എഴുന്നള്ളിക്കുക. ചക്കുളത്തന്നെ തോളിൽ തന്നെയാണ് അല്ലെ, ആ തോളിൽ പഴമ്പുള്ള ഒരു എത്രയോ കുടുംബക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ മൃഗങ്ങളുടെ ഒരു നേരെയുള്ള ശ്രമമോ കടന്നു കയറ്റുന്നു അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ ഒരു നുഴഞ്ഞു കയറ്റമോ ഒക്കെ ഒഴിവാക്കിയെടുക്കുന്ന ഒരു പൊതു സമ്പ്രദായം സാധ്യമാകുമെങ്കിൽ അതിങ്ങനെയും ആകാം എന്ന് പറയുന്ന ഒരു വഴികാട്ടിയോ നിർദ്ദേശമോ അല്ലെങ്കിൽ പാലിക്കപ്പെടേണ്ടതായ പുതിയ സമ്പ്രദായമോ ഒന്നും പറയുകയല്ല, പക്ഷേ നമുക്കിങ്ങനെയും ചെയ്യാം. അതിനുവേണ്ടി ഒരു മോഡ്യൂൾ പുതിയതായിട്ട് ചെയ്യാം. ഇത് പല ക്ഷേത്രങ്ങളിലും നിലവിലുണ്ട്. അപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചാണെങ്കിലും അനിവാര്യതകളോടുള്ള മര്യാദ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഈ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം പല രീതിയിലുള്ള ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പോരാടാതെ അവരുടെ തല കുനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതി സംവിധാനങ്ങൾ വരണം. അതുകൊണ്ടാണ് അതിനൊരു ഒരു വിപുലമായ തുടക്കം കുറിച്ച് ഇത് സാധ്യമാകും. ഞങ്ങൾക്കിത് ഇതിന് മുമ്പ് ഒരു പ്ലാവ് കണ്ടെത്തുന്നത് ഒരു ചടങ്ങായിരുന്നു. യോഗ്യമായ ഒരു പ്ലാവ് കണ്ടെത്തി, വരിക്ക പ്ലാവ് അത് കണ്ടെത്തി അതിനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അനുവാദം ചോദിച്ച് ഒന്ന് തച്ചെന്നൊന്ന് ഉളി കുത്തി വെച്ച് അതിനുശേഷം ആ മരം മുറിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അത് മണ്ണിലെവിടെയും തൊടാതെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു. അപ്പോൾ അത് അതിൻ്റെ ഉണക്ക് നിർദ്ദേശിക്കപ്പെടുന്ന ഉണക്ക് സാധ്യമായതിനു ശേഷം അതിലേക്കുള്ള ഉളി കൊത്ത് ചടങ്ങാണ് നടന്നിരുന്നത്. അപ്പം ഇനി വാഹനം ഉണ്ടാകും, അത് വെള്ളിയിൽ കൂടി ശാസ്തമംഗലം മഹാദേവരനി ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന പ്രിയ ഭക്തരുടെ വീട്ടുപടിക്കലുകളിലേക്ക് എത്തുന്നു അല്ലേ, വീടുകളുടെ പടിക്കലേക്ക് എത്തുന്ന ഭഗവാന്റെ വാഹനമായി ഇത് ഒരു വലിയ സമ്പ്രദായത്തിന് തുടക്കമോ അല്ലെങ്കിൽ ഒരു മാറ്റ സമ്പ്രദായത്തിനുള്ള തുടക്കമോ കുറിക്കുന്ന നല്ലൊരു മുഹൂർത്തമാകണമെന്ന് പ്രാർത്ഥിക്കുക മാത്രമേ. തിരുവിതാംകൂർ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ അജിത്ത്, ക്ഷേത്ര എക്സിക്യൂട്ടീവ് അംഗം വിക്രമൻ, കൺവീനർ വിജയകുമാർ, തന്ത്രി മേമന വാസുദേവ ഭട്ടതിരിപ്പാട്, തലവടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.